നിങ്ങളുടെ മകൻ പ്രേംശങ്കറും പുഞ്ചക്കാടൻ പൗലോസിന്റെ മകൾ ആനിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അതറിയില്ലേ? അവര് തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. അത് അത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഫ്രണ്ട്ഷിപ്പോ? 6 വർഷം ഒരു പെണ്ണിനെ പ്രേമിച്ച് നടന്ന് വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് അവളെ കൈയൊഴിഞ്ഞു മറ്റൊരു വിവാഹം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ മകൻ. അതിനെയാണോ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യം കാണിച്ചല്ലേ പറ്റൂ, കാരണം ഞാൻ ആനിയുടെ വക്കീലാണ്. നിങ്ങളുടെ മകൻ വീണുപോയ ഒരു കെണിയാണ് പൗർണമിയുമായുള്ള ബന്ധമെന്നാണ് ആനി പറയുന്നത്. ആ ബന്ധത്തിൽ നിന്ന് റിലീസാകാൻ നിങ്ങളുടെ മകൻ ആഗ്രഹിക്കുകയാണെന്നും ആനി പറയുന്നു. പൗർണമിയുമായുള്ള ബന്ധം തകർന്നാൽ ആനിയെ കെട്ടാമെന്ന് നിങ്ങളുടെ മകൻ അവൾക്ക് വാക്കുകൊടുത്തിരിക്കുകയാണ്. പൗർണമിയുമായുള്ള റിലേഷൻ പ്രേമിനൊരു ബേഡനാണല്ലോ. ആ സ്ഥിതിക്ക് പ്രേമും പൗർണമിയുമായുള്ള വിവാഹബന്ധം നിയമപരമായി ഒഴിയാൻ അച്ഛനായ നിങ്ങൾ മുൻകൈയെടുക്കണം. നോ, നെവർ. ഈ നെറികയുടെ എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ തനിക്ക് തല്ല തരേണ്ടത്. സാറും വക്കീലും തമ്മിൽ എന്തോ മുട്ടം പ്രശ്നമാണല്ലോ. പ്രതാപ് സാർ, ഈ കാര്യം പറഞ്ഞതിന് നിങ്ങൾ എന്നോട് വൈകാരികമായി പൊട്ടിത്തെറിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. തന്നെ ആനിയും പൗലോസും കൂടിയാണ് ഈ കാര്യം പറഞ്ഞയച്ചതെങ്കിൽ താൻ അവരോട് പറഞ്ഞേക്ക്. ഇതെല്ലാം നടക്കുമെന്ന് കരുതുന്നത് ദിവാസ്വപ്നമാണെന്ന്. പൗർണമിയും എന്റെ മകനും തമ്മിലുള്ള ബന്ധം വേർപെടുമെന്ന് ഒരിക്കലും ആരും കരുതണ്ട. അത് നടക്കില്ല. കൂൾ ഡൗൺ മിസ്റ്റർ പ്രതാപ് ശങ്കർ, നിങ്ങൾ എന്നോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മകൻ ചെയ്ത നെറികേടിനോട് നിയമം മുഖം തിരിക്കില്ല. നിങ്ങളുടെ മകൻ ആനിയെ വിവാഹം ചെയ്യാൻ തയ്യാറാകാതിരുന്നാൽ നിങ്ങളുടെ കുടുംബമാണ് തകരാൻ പോകുന്നത്. നിങ്ങളുടെ മകൻ ജയിലാവും. ഞാൻ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുകയല്ല ചെയ്യുന്നത്, ഞാൻ നിയമമാണ് പറയുന്നത്. ആനിയെ സ്വീകരിക്കാൻ പ്രേംശങ്കർ തയ്യാറാകാതിരുന്നാൽ അയാൾ പീഡനക്കേസിൽ പ്രതിയായി അകത്തുപോകും. ജാമ്യം പോലും കിട്ടില്ല. എന്റെ മകനെ ജയിലിലാക്കി പൗലോസ് എന്നോട് പ്രതികാരം ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തിരിച്ചടി ഉണ്ടാവുമെന്ന് അയാളോട് പറഞ്ഞേക്ക്. തിരിച്ചടികൾ അവരല്ല നേരിടാൻ പോകുന്നത്, നിങ്ങളും കുടുംബവുമാണ്. പൗർണമിയെ നിങ്ങളുടെ മകനിൽ നിന്ന് ഒഴിച്ചുവിട്ടാലേ നിങ്ങളുടെ മകന്റെ ജീവിതം നന്നായി നടക്കൂ. സാറേ, പ്രേമിന്റെ അച്ഛനെന്നുള്ള നിലയിൽ നിങ്ങൾ നന്നായി ഒന്ന് ആലോചിക്കും. ആ ആലോചന ആനിക്ക് അനുകൂലമാകാതിരുന്നാൽ നിങ്ങളുടെ മകൻ ജയിലിലാകുന്നത് ആർക്കും തടയാനാവില്ല. വരട്ടെ സാർ.
സൗനമി, നീ ടൂർ ചാർട്ട് ചെയ്തായിരുന്നോ? ഇല്ല, അതിന് ഇനി സമയമുണ്ടല്ലോ. അല്ല, സാർ ടൂറിന് വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ പ്ലാൻ മാറിയേ? അത് പിന്നെ കമ്പനി കാര്യമല്ലേ. ഇനിയിപ്പോ ഞാൻ വരാത്തോണ്ട് കമ്പനിക്ക് നഷ്ടം വരാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല, വീട്ടിലറിഞ്ഞ പിന്നെ അമ്മയും വിഷമിക്കും. വെറുതെ എന്തിനാ അമ്മയെ സങ്കടപ്പെടുത്തുന്നേ? അതൊന്നും അല്ല കാരണം ഒന്ന് എനിക്കറിയാം സാർ. നിനക്കെന്തറിയാം? എന്താണെന്ന് സാറിനും അറിയാം, എനിക്കും അറിയാം. പിന്നെന്തിനാ അതിനെ പറ്റി പറയുന്നത്? അതെ, നീ ഉദ്ദേശിക്കുന്ന കാര്യമല്ല ഞാൻ ചിന്തിച്ചത്. സാർ ഉദ്ദേശിച്ച കാര്യമല്ല ഞാനും ആലോചിച്ചത്. അല്ല, സാർ നിന്നോടൊന്നും പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? പറയാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ ഇപ്പൊ പറയാം, കേൾക്കാൻ എനിക്കും ഇപ്പൊ സൗകര്യം. ഞാൻ എല്ലാം നിന്നോട് പറയുന്നുണ്ട് പൗർണമി. ഓഫീസ് ടൂർ പോകുമ്പോ അവിടെ വെച്ച് എല്ലാം ഇവളോട് തുറന്നു പറയണം. ഹൃദയം തുറന്ന് സംസാരിക്കണം. എന്റെ മനസ്സിൽ ആനിക്കല്ല പൗർണമിക്കാണ് സ്ഥാനം ഒന്ന് ബോധ്യപ്പെടുത്തണം. സാർ എന്താ മിണ്ടാതിരിക്കുന്നു? ഒന്നും പറയാനില്ലേ? ആ പറയാനുണ്ട്. ഇപ്പൊ പറയുന്നില്ല, ഓഫീസ് ടൂർ പോകുമ്പോ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. എന്താ? അതിനൊക്കെ ഇനിയും കൊറേ ദിവസങ്ങളില്ലേ? അപ്പോഴേക്കും സാർ പറയാൻ ഉദ്ദേശിച്ച കാര്യം മറന്നുപോയാലോ? തീരുമാനം ഉറപ്പിച്ചതല്ലേ, ഇനി മറക്കില്ല. നാരായണേട്ടനാണല്ലോ. എന്താ നാരായണേട്ടാ? മാഡം, സാറിന് പെട്ടെന്നൊരു തലച്ചിട്ടിൽ വന്ന് വീണു. ഞാൻ സാറിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശരി, ഞങ്ങൾ എത്താം. ശരി മാഡം. സാറിന്റെ അച്ഛനെ പെട്ടെന്ന് തലച്ചുറ്റിലുണ്ടായി. നാരായണേട്ടൻ അങ്കിളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. അച്ഛനെന്താ പറ്റി? അച്ഛൻ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി? ഞാൻ അത് ചോദിക്കാം. സാർ വണ്ടി എടുക്കാം. സിസ്റ്ററെ, ഇപ്പൊ എങ്ങനെയുണ്ട്? മെഡിസിൻ ചെയ്തതല്ലേ ഉള്ളൂ, നോർമൽ ആകാൻ കുറച്ച് സമയമെടുക്കും. നാരായണേട്ടാ, അച്ഛ, നാരായണേട്ടാ, അച്ഛനെന്താ പറ്റി? ഏയ്, എന്താ ഇത്? നിങ്ങളൊക്കെ ആരാ? സിസ്റ്റർ, ഇതെന്റെ അച്ഛനോ? സിസ്റ്റർ ഡോക്ടർ കണ്ടായിരുന്നു. ഡോക്ടർ വന്നിട്ട് പോയി. ഹൈപ്പർ ടെൻഷൻ ആയതാ. ബി പി നോർമൽ ആകാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉണർന്നോളും. അച്ഛന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആരെ അറിയിക്കണ്ടെന്ന് നാരായണനോട് ഞാൻ പറഞ്ഞതാ. നാരായണൻ പേടിച്ചുപോയി, അതാ നിങ്ങളെ വിളിച്ചു പറഞ്ഞത്. നാരായണേട്ടാ, ഒന്നിങ്ങ് വന്നേ. അങ്കിൾ, പെട്ടെന്ന് ബി പി ഉടൻ എന്താ ഉണ്ടായേ? അങ്കിളിന് എന്തെങ്കിലും വിഷമം ഉണ്ടായോ? എന്താ അങ്കിൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒരാൾക്ക് ബി പി കൂടുന്നതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും വേണോ മോളെ? എനിക്ക് നേരത്തെ ബി പി ഉള്ളതല്ലേ, അതിന്റെ ആയിരിക്കും. നാരായണേട്ടാ, ശരിക്കും എന്താ സംഭവിച്ചത്? അച്ഛന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താ ഉണ്ടായേ? സാർ, അത് നാരായണേട്ടൻ പറയും. നാരായണനല്ല അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നേ. എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അച്ഛന്റെ മനസ്സ് വിഷമിക്കുന്ന എന്തോ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. സാർ, അഡ്വക്കേറ്റ് കേശവദാസ് എന്ന ആൾ വിളിച്ചിട്ടാണ് പ്രതാപ് സാർ എന്നെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോയത്. അഡ്വക്കേറ്റ് കേശവദാസോ? നിങ്ങൾ അങ്ങനെ ടെൻഡറിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഒഴിവാക്കാമെന്ന് കരുതണ്ട. ഇതിനെതിരെ നിങ്ങൾക്ക് നടപടി ഉണ്ടാകുമ്പോൾ നിങ്ങൾ തന്നെ ഈ അഡ്വക്കേറ്റ് കേശവദാസിനെ വിളിക്കും. അയാൾ എന്തിനാ അച്ഛനെ മീറ്റ് ചെയ്തത്? അതെന്തിനാണെന്ന് എനിക്കറിയില്ല സാർ. പ്രതാപ് സാറും അഡ്വക്കേറ്റ് കേശവദാസും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. വിഷയം അത്ര നല്ലതല്ലായിരുന്നു. അത് ചേട്ടനെങ്ങനെ മനസ്സിലായി? സംസാരത്തിനിടയിൽ പ്രതാപ് സാറിന് ദേഷ്യം വന്നിട്ട് വക്കീലിന്റെ ഷർട്ട് കയറി പിടിക്കുന്നത് കണ്ടു. അയാൾ സാറിനെ എന്തോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ പോയ ഉടനെ പ്രതാപ് സാറ് തലചുറ്റി വന്ന് വീഴുകയായിരുന്നു. വേറൊന്ന്
ആയിരുന്നു എനിക്കറിയില്ല സർ. അയാൾ അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ? അയാളുടെ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സർ, അയാൾ തനിച്ചാ വന്നത്. എന്താ സർ? ഒന്നുമില്ല, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ധാരാളം പറ്റൂ. ആ ശരി സർ. അഡ്വക്കേറ്റ് കേശവദാസ്, അയാൾ എന്തിനാ അച്ഛനെ കാണാൻ ശ്രമിച്ചത്? അയാളുമായിട്ടുള്ള മീറ്റിംഗിന് ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം എന്താ? അതെന്താണെന്നറിയണമല്ലോ. ഹലോ സാർ, എന്നെ മനസ്സിലായോ? ഞാൻ പ്രേംശങ്കർ, പ്രതാപ് ശങ്കറിന്റെ മകൻ. താൻ പേര് പറഞ്ഞില്ലേലും എനിക്കറിയാം. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണല്ലോ താൻ. അല്ല, അച്ഛൻ പറഞ്ഞിട്ടാണോ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ മീറ്റ് ചെയ്തത്? നിങ്ങൾ അച്ഛനോട് എന്താ പറഞ്ഞേ? എന്ത് പറഞ്ഞ നിങ്ങൾ എന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയത്? എന്റെ അച്ഛനെ നിങ്ങൾ കാണാനുള്ള കാര്യം എന്താ? നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്തതിനു ശേഷം അച്ഛൻ ഹോസ്പിറ്റലായത്. ഒരു വക്കീൽ ഒരാളെ കാണുന്നത് കുശലാന്വേഷണത്തിനായിരിക്കില്ലല്ലോ. എന്റെ അച്ഛനെതിരെ എന്തെങ്കിലും കേസുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയും, എനിക്കത് അറിയണം. അപ്പോ അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛന്റെ പേരിലുള്ള കേസ് എന്താന്ന് പറയും. പ്രതാപ് സാർ നിങ്ങളോട് പറയാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയാം. ഞാൻ നിങ്ങളുടെ അച്ഛനെ കണ്ടത് എന്റെ ക്ലയൻസ് പറഞ്ഞിട്ടാണ്. ആരാ നിങ്ങളുടെ കക്ഷികൾ? പുഞ്ചക്കാടൻ പൗലോസും മകൾ ആനിയും. ആനിയും ചാച്ചനോ? അവരുമായിട്ട് എന്ത് കേസാ എന്റെ അച്ഛനുള്ളത്? കേസ് നിങ്ങളുടെ അച്ഛനുമായിട്ടല്ല, നിങ്ങളുമായിട്ടാണ് കേസ് നടക്കാൻ പോകുന്നത്. ഞാനുമായിട്ട് എന്ത് കേസ്? 6 വർഷമായി ഒരു പെണ്ണിനെ പ്രേമിച്ച് നടക്കുകയും ആവശ്യം കഴിഞ്ഞപ്പോൾ ഒടുവിൽ അവളെ വഞ്ചിച്ചിട്ട് മറ്റൊരുത്തിയെ വിവാഹം കഴിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? അതുകൊണ്ട് താൻ നിലവിലുള്ള വിവാഹബന്ധം വേർപെടുത്തിയിട്ട് ആനിയെ വിവാഹം ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമായിരിക്കും. നിർത്തണം. താനും തന്നെ ഭീഷണിപ്പെടുത്താണോ? തന്റെ വക്കാലത്തെ നിയമമൊക്കെ തന്റെ കൈ വെച്ചാ മതി. വേണ്ടാത്ത കാര്യങ്ങൾ ആനയ്ക്കും ചാച്ചനും പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച താൻ വിവരം അറിയും. താൻ എന്നെ എന്ത് ചെയ്യും? തന്റെ കൈയും കാലും തല്ലി ഓടിക്കും. എന്റെ കൈയും കാലും തല്ലി ഓടിച്ചാൽ താൻ നേരിടാൻ പോകുന്ന പക്ഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയോ തനിക്ക്? കഴിയില്ല. അതറിയാവുന്നത് കൊണ്ടാണ് നിന്റെ അച്ഛൻ ഹോസ്പിറ്റലായത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ നീ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചു. ഹലോ, എന്തായി വക്കീലേ? ഇര നമ്മുടെ കെണിയിൽ വീണ് കഴിഞ്ഞു പൗലോസേ. 6 വർഷമായി തുടരുന്ന മകന്റെ പ്രണയവും പീഡനവും കേട്ട് പ്രതാപ് ശങ്കർ ശരിക്കും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. എന്റെ മോളെ അവന്റെ മോന് കൈയൊഴിയാനാവില്ലെന്ന് ബോധ്യപ്പെട്ടോ പ്രതാപിന്? എന്താ അവന്റെ പ്രതികരണം? ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് വർഷങ്ങളായി പീഡിപ്പിച്ചതിന് മകൻ ജയിലിലാകുമെന്നല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ BP കൂടിയിട്ട് ഹോസ്പിറ്റലിലാണ് പ്രതാപ് ശങ്കർ. പ്രതാപൻ ഹോസ്പിറ്റലായോ? അപ്പൊ നമ്മുടെ ആയുധം കൊള്ളേണ്ട അടുത്ത് തന്നെയാണല്ലോ കൊണ്ടിരിക്കുന്നത് വക്കീലേ. മകൻ പീഡനത്തിന് ജയിലിലാവുമെന്ന് അറിഞ്ഞപ്പോ തന്നെ പ്രതാപ് വീണുപോയെങ്കിൽ ഇനി വരാനിരിക്കുന്ന പേമാരി അവരെങ്ങനെ താങ്ങും? എന്റെ മോളുടെ കാര്യം പ്രതാപൻ ചിന്തിച്ചു തുടങ്ങും വക്കീലേ. മകന് ജയിൽവാസം വേണോ അതോ മകനെ രക്ഷിക്കാൻ പൗർണമിയെ ഒഴിവാക്കണോ എന്ന കാര്യത്തിൽ പ്രതാപ് ശങ്കറിന് ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ വിധത്തിലാണ് ഞാൻ അയാളെ കൈകാര്യം ചെയ്ത് വിട്ടിരിക്കുന്നത്. പൗലോസ് ധൈര്യമായിട്ടിരി, കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്ക് തന്നെ വരും. അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. ശരിയെന്ന് നോക്കില്ലേ. അഡ്വക്കേറ്റ് കേശവദാസ് പണി തുടങ്ങിയോ? നമ്മുടെ വക്കീലുമായുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ പ്രതാപൻ ഹോസ്പിറ്റലായില്ലേ. ഇനി അവന്റെ മനസ്സിൽ കാലവർഷത്തിന്റെ നാളുകളാ. പ്രതാപൻ എന്നെ കാണാൻ വരാനുള്ള സമയമായി തുടങ്ങിയവളെ.
പ്രതാപ് ശങ്കർ കരുത്തനാണെന്നല്ലേ ചാച്ചൻ എപ്പോഴും പറയാറ്. അയാൾ അത്ര പെട്ടെന്ന് കീഴടങ്ങോ? എന്നെ ഉൾക്കൊള്ളാൻ അയാൾക്ക് എങ്ങനെ കഴിയും? ഇനി നിന്നെ ഒഴിവാക്കാൻ പ്രതാപിന് കഴിയില്ല മോളെ. നിന്നെ കണ്ടില്ലെന്നടിച്ചാൽ അവന്റെ മകൻ ജയിലാവുന്ന അയാൾക്കറിയാം. പ്രതാപൻ സൂക്ഷിച്ച ഇനി കരുക്കൾ നീക്കും. നീ പറയുന്നത് കേൾക്കാൻ പ്രേമിന് തടസ്സം അമ്മയാണെങ്കിൽ നിന്നെ ഒഴിവാക്കാൻ അവന്റെ മുന്നിലെ പ്രതിബന്ധം അഡ്വക്കേറ്റ് കേശവദാസ് ആയിരിക്കും. ആ കളിയാണ് ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത്. പ്രേമിന് പൗർണമിയായുള്ള ബന്ധം ഏർപ്പെടുത്തി നിന്നെ വിവാഹം ചെയ്യാതിരിക്കാനാവില്ല. ആ കുരുക്കാണിത്, ഇനി കുരുക്ക് മുറുകും. എന്നോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ബിസിനസ്സിലെ ചില പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ചപ്പോ ഉണ്ടായ ടെൻഷനാ, വേറൊന്നുമില്ല. അതല്ല സത്യം എന്ന് എനിക്കറിയില്ല. അച്ഛൻ എത്രമാത്രം ടെൻഷനായെന്ന് എനിക്കല്ലേ അറിയൂ. എന്നിട്ടും അച്ഛൻ ഞങ്ങളെ വിഷമിക്കാതിരിക്കാൻ ബിസിനസിനെ പറ്റിയാണല്ലോ പറയുന്നത്. അങ്കിൾ, നമ്മുടെ ബിസിനസ്സിൽ ഇപ്പൊ ഒരു ഇഷ്യൂസും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അങ്കിൾ ടെൻഷൻ ആവുന്നത്? അത് പിന്നെ ഫ്യൂച്ചറിനെ പറ്റി ഓർക്കണമല്ലോ. ഫ്യൂച്ചറിൽ നമ്മുടെ കമ്പനിക്ക് ഒരു കുഴപ്പം വരാൻ സാധ്യതയില്ലല്ലോ അങ്കിൾ. പ്രേം, നീ ഡോക്ടറെ കണ്ടോ? കണ്ട സാർ. ഡോക്ടർ എന്ത് പറഞ്ഞു? അച്ഛന് ബി പി വേരിയേഷൻ ആയിരുന്നു, ഒരു സ്ട്രോക്കിന് സാധ്യത ഉണ്ടായിരുന്നാ ഡോക്ടർ പറഞ്ഞ. എന്തായാലും തക്ക സമയത്ത് ഇവിടെ എത്തിച്ചോണ്ട് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനിയിപ്പോ കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പോ. പിന്നെ രാജത്തോട് ഒന്നും പറയണ്ട, വെറുതെ അവളെ കൂടി എന്തിനാ വിഷമിപ്പിക്കുന്നത്. എന്തായാലും അച്ഛൻ കുറച്ച് റെസ്റ്റ് എടുക്ക്. പൗർണമി, നീ അച്ഛനെ വീട്ടിലെത്തിക്കണം, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. നീ എവിടെ പോകുന്നു? എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. നീ പോകുന്നൊക്കെ കൊള്ളാം, ലേറ്റ് ആവരുത്. ലേറ്റായ അറിയാലോ നിന്റെ അമ്മയാ വിഷമിക്കുന്നത്. നീ വരാതെ അവൾ അത്താഴം പോലും കഴിക്കില്ല. ഞാൻ അധികം ലേറ്റ് ആവും തന്നെ വരാച്ച. പൗർണമി, മോളെ, അവനൊരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നല്ലേ പറഞ്ഞത്? ആ ഫ്രണ്ട് ആനിയായിരിക്കില്ലല്ലോ അല്ലേ? അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നെ. പൗർണമി അവിടെ ഉണ്ട്, അതിനിടയിൽ അവൾ അവിടെ പാഞ്ഞെത്തിയോ? ഇവിടെ
അവൾക്ക് എന്ത് അസുഖം വന്നാലും ഓടി രക്ഷിക്കാൻ അവളാണല്ലോ വരുന്നത്. എന്നാലും ബടാഭായിക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞോ? എന്തോ ബിസിനസ് പ്രശ്നം തോന്നുന്നു. ഏതോ വക്കീലുമായിട്ട് എന്തോ സംസാരിച്ചതിന് ശേഷമാ അങ്കിള് ബി പി കൂടി ഹോസ്പിറ്റലിലായത്. ആ പൗർണമി കമ്പനിയുടെ തലപ്പത്ത് കേറി ഇരുന്ന് എല്ലാം നശിപ്പിക്കുക. ഒരു കഴിവില്ലാത്ത അവളെ ആ സ്ഥാനത്തിരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഗുണമായിരുന്നേനെ? ഞാനായിരുന്നെങ്കിലേ കമ്പനിക്ക് കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുത്തേനെ. എന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം ആരും തരുന്നില്ലല്ലോ. നീ കോടികളുടെ ലാഭം ഉണ്ടാക്കിയതിന്റെ ഇപ്പൊ വീട്ടിലിരിക്കുന്നത് എന്നെ കുറിച്ച് പറയണ്ട. കോടികൾ പോലെ കോടി എന്താ നിങ്ങൾ പറയുന്നത്? അല്ല ഭാബി, ഭാബി ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? ഭാബിയോട് ഞാനിത് എങ്ങനെ പറയും? ഭാബിക്ക് വിഷമം തോന്നരുത്, എന്ത് വന്നാലും പിടിച്ചു നിക്കണം. അയ്യോ അമ്മ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ആന്റി, ഞങ്ങള് കമ്പനിക്കാരത്തെ പറ്റി പറഞ്ഞതാ? അതാണോ നിങ്ങൾ കോടികളെ പറ്റി പറഞ്ഞത്? അതെ, ശ്വേത കമ്പനിയുടെ തലപ്പത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കോടികൾ ഉണ്ടാക്കാമായിരുന്നു. എന്റെ ബടാഭായിക്ക് ഈ ഗതി വരുമായിരുന്നു. പ്രതാപ്ജിക്ക് എന്തു പറ്റി? ആനിയെ പ്രേം സാർ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആനിയും അവളുടെ പപ്പയും കൂടി പ്രേം സാറിനെ ജയിലിലടയ്ക്കുമെന്ന് അങ്കിള് ഭയപ്പെടുന്നുണ്ടോ?